ഞാനിന്നിവിടെ സെമിനാർ എടുക്കാൻ പോകുന്നത് നമ്മൾ ക്രിപ്റ്റോഗ്രഫിയുടെ വൺ ഓഫ് ദ മേജർ ആപ്ലിക്കേഷനായ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിനെ കുറിച്ചാണ്. ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് എന്താണെന്ന് പറയാനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സെൻഡറും വേണം, ഒരു റിസീവറും വേണം. സെൻഡർ ഒരു ഡാറ്റ ഒരു ഉണ്ടാക്കി റിസീവർക്ക് അയച്ചുവിടുകയാണ്. ആ അയച്ചുവിടുന്ന പ്രോസസ്സിൽ ആ ഡാറ്റയ്ക്ക് എത്രത്തോളം ഒരു കേടുപാടും കൂടാതെ സേഫായി റിസീവറുടെ കയ്യിൽ എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഈസ് എ പ്രോസസ് ദാറ്റ് ഗ്യാരണ്ടീസ് ദാറ്റ് ദ കണ്ടന്റ് ഓഫ് ദ മെസ്സേജ് ഹാവ് നോട്ട് ബീൻ ആൾട്ടേർഡ് ഇൻ ദ ട്രാൻസ്മിറ്റ്. എ ഡിജിറ്റൽ സിഗ്നേച്ചർ ഈസ് എ മാത്തമാറ്റിക്കൽ സ്കീം ഫോർ ഡെമോൺസ്ട്രേറ്റിംഗ് ദ ഓതൻറ്റിറ്റി ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ. എ വാലിഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഗീവ്സ് ദ റെസിപ്പിയന്റ് എ റീസൺ ടു ബിലീവ് ദാറ്റ് മെസ്സേജസ് വാസ് ക്രിയേറ്റഡ് ബൈ എ നോൺ സെൻഡർ in a way that they cannot deny sending it and that message was not altered in transmit. അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. നമ്മൾ സെൻഡർ ഒരു റിസീവർക്ക് മെസ്സേജ് അയക്കുകയാണ്. ആ പ്രോസസ്സിൽ ഡാറ്റയ്ക്ക് ഒരു ആൾട്ടറേഷനും കൂടാതെ സെൻഡറുടെ കയ്യിൽ എത്തിച്ചേരണം. ആ സെൻഡർ അല്ല റിസീവറുടെ കയ്യിൽ എത്തിച്ചേരണം. ആ റിസീവറുടെ കയ്യിൽ ആ ഡാറ്റ എത്തിയെന്ന് പറഞ്ഞാൽ ആ റിസീവർക്ക് മനസ്സിലാവണം സെൻഡർ അയച്ച ഡാറ്റയാണ്, ആ ഡാറ്റയ്ക്ക് ഒരു സേഫായിട്ട് തന്നെ എത്തിക്കുന്നത്, ഒരു ആൾട്ടറേഷൻ കൂടാതെ എത്തിയെന്ന് ഉള്ളൊരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് പാരയിൽ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ആ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്നാണ്. വെൻ സെൻഡർ ഡിജിറ്റലി സൈൻസ് എ ഡോക്യുമെൻറ്റ് ഹി ഹാഡ്സ് എ വൺ വേ ഹാഷ് ഓഫ് മെസ്സേജ് കണ്ടന്റ് യൂസിംഗ് ഹിസ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കീ. റെസിപ്പിയൻറ്റ് ക്ലൈൻറ്റ് ആൻഡ് സ്റ്റിൽ റീഡ് ഇറ്റ് ബട്ട് ദ പ്രോസസ് ക്രിയേറ്റ്സ് എ സിഗ്നേച്ചർ ദാറ്റ് ഓൺലി ദ സെർവേഴ്സ് പബ്ലിക് കീ ക്യാൻ ഡീക്രിപ്റ്റ്. ദ ക്ലൈൻറ്റ് യൂസിംഗ് ദ സെർവേഴ്സ് പബ്ലിക് കീ ക്യാൻ വാലിഡേറ്റ് ദ സെൻഡർ ആസ് വെൽ ആസ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ മെസ്സേജ് കണ്ടൻസ്. ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സെൻഡർ ഒരു മെസ്സേജ് റിസീവർക്ക് അയക്കണം എന്ന് വെച്ചാൽ സെൻഡർ ആദ്യം തന്നെ രണ്ട് കീസ് ഉണ്ടാക്കും. അല്ല, ഫസ്റ്റ് വൺ ആണ് പ്രൈവറ്റ് കീ. ഈ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് സെൻഡറിൻ്റെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പബ്ലിക് കീ. ഈ സെൻഡർ അയക്കുന്ന മെസ്സേജ് റിസീവർക്ക് ഡീക്രിപ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പബ്ലിക് കീ വേണം. അതിൽ പ്രോസസ്സിൽ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സെൻഡർ ആദ്യം ഒരു പ്രൈവറ്റ് കീ ഉണ്ടാക്കിയിട്ട് ആ പ്രൈവറ്റ് കീ വെച്ചിട്ട് സെൻഡർ അയക്കേണ്ട മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റ് ചെയ്തിട്ട് സെൻഡർ നേരെ റിസീവർക്ക് ആ മെസ്സേജ് അയച്ചു കൊടുക്കും. നമ്മുടെ റിസീവറുടെ കയ്യിലായിരിക്കും സെൻഡർ ഉണ്ടാക്കിയ പബ്ലിക് കീ ഉണ്ടാവുന്നത്. അത് ഒരു റിസീവർ ആവാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റിസീവേഴ്സ് ഉണ്ടാവായിരിക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മളൊരു റിസീവറുള്ള കേസ് എടുക്കുകയെന്ന് വെച്ചാൽ ആ റിസീവറുടെ കയ്യിൽ പബ്ലിക് കീ ഉണ്ട്. ആ പബ്ലിക് കീ വെച്ചിട്ട് നമ്മൾ സെൻഡർ അയച്ച മെസ്സേജിനെ റിസീവർ ഡീക്രിപ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഡീക്രിപ്റ്റ് ചെയ്ത് ആ മെസ്സേജിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ആ സെൻഡർ അയച്ച മെസ്സേജാണ് അതെന്നും അയച്ച പ്രോസസ്സിൽ മെസ്സേജിനൊരു ആൾട്ടറേഷൻ വന്നിട്ടില്ല, സേഫായിട്ട് എത്തിയെന്ന് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന കീയാണ് പബ്ലിക് കീ എന്ന് പറയുന്നത്. നമ്മൾ അടുത്തായി പറയാൻ പോകുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉള്ളതെന്നാണ്. ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് പ്രൊവൈഡ് ദ ഫോളോയിങ് ബെനിഫിറ്റ്സ്. മെയിൻലി 4 എണ്ണമാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഓതൻറ്റിക്കേഷൻ, സെക്കൻഡ് വൺ നോൺ റെപ്യൂഡേഷൻ, തേർഡ് വൺ ഇൻറ്റഗ്രിറ്റി ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു സെൻഡർ ഒരു ഡാറ്റയെ എൻക്രിപ്റ്റ് ചെയ്ത് റിസീവർക്ക് അയച്ചെന്ന് പറഞ്ഞു വെച്ചാൽ പിന്നെ സെൻഡർക്ക് അത് ഡിനൈ ചെയ്യാൻ പറ്റില്ല. ഞാൻ അയച്ചതല്ല ആ ഡാറ്റ എന്ന് പറഞ്ഞ് ഡിനൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ഓതൻറ്റിക്കേഷനിൽ വേണം നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് നോൺ റെപ്യൂഡേഷൻ. നോൺ റെപ്യൂഡേഷനിൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ ഓതൻറ്റിക്കേഷനിൽ എന്താ പറഞ്ഞത്? സെൻഡർ ഒരു ഡാറ്റ അയച്ചു, അപ്പോൾ സെൻഡർക്ക് അത് ഡിനൈ ചെയ്യാൻ പറ്റില്ല. സെയിം തന്നെയാണ് റിസീവർക്ക് വയ്ക്കുന്നത്. റിസീവർക്ക് ആ ഡാറ്റ റിസീവ് ചെയ്തു കഴിഞ്ഞു വെച്ചാൽ പിന്നെ അത് ഡാറ്റ റിസീവ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് റിസീവർക്ക് പറയാൻ പറ്റില്ല. അതാണ് നോൺ റെപ്യൂഡേഷൻ എന്ന് പറയുന്നത്. തേർഡ് ബെനിഫിറ്റ് ഈസ് ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു സെൻഡർ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ട് ഒരു ഡാറ്റയെ എൻക്രിപ്റ്റ് ചെയ്ത് റിസീവർക്ക് അയക്കുകയാണ്. ആ അയക്കുന്ന ആ പാത്തിൽ സെൻഡർ അയച്ച ഡാറ്റയ്ക്ക് ഒരു കേടുപാടും പറ്റിയിട്ടില്ല. സോ കേടുപാടും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇടയിൽ ആൾട്ടറേഷൻ ഡാറ്റയ്ക്ക് ആൾട്ടറേഷൻ ഒന്നും പറ്റിയിട്ടില്ല, ഡാറ്റയിൽ നിന്ന് ഒന്നും ലോസ് ആയിട്ടില്ല, ഡാറ്റ ലോസ് ഒന്നും സംഭവിച്ചിട്ടില്ല, സേഫായിട്ട് തന്നെയാണ് റിസീവറുടെ കയ്യിൽ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് പറയുന്നതിൻ്റെ പ്രോസസ്സിനെയാണ് ഇൻറ്റഗ്രിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദ ഫൈനൽ വൺ ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സെൻഡർ ഒരു ഡാറ്റ റിസീവർക്ക് അയച്ചു, ആ റിസീവർക്ക് സ്പെസിഫൈഡ് ആയിട്ട് ഇന്ന റിസീവർക്കാണ് അയക്കുന്നത്. സോ ആ റിസീവർക്ക് മാത്രമേ ആ ഡാറ്റ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി. അത് പറഞ്ഞു വെച്ചാൽ സെൻഡർ ഉണ്ടാക്കിയ പബ്ലിക് കീ എന്ന് പറയുന്നത് റിസീവറുടെ കയ്യിൽ മാത്രമേ, ഏത് റിസീവർക്കാണോ സെൻഡർ അയച്ചത് ആ റിസീവറുടെ കയ്യിൽ മാത്രമേ ഉണ്ടാകാൻ പറ്റുള്ളൂ. സോ ആ പബ്ലിക് കീ വെച്ചിട്ട് സെൻഡർ അയച്ച എൻക്രിപ്റ്റഡ് ഡാറ്റയെ ഡീക്രിപ്റ്റ് ചെയ്ത് റിസീവർക്ക് ഡാറ്റ എന്താ ഡാറ്റ അയച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. സെൻറ്റർ അയച്ച എന്താണ് സ്പെസിഫൈഡ് റിസീവർക്ക് മാത്രം എത്തിച്ചേരുന്നതാണ്. സെൻറ്റർ അയച്ച ഡാറ്റ സ്പെസിഫൈഡ് റിസീവർക്ക് എത്തിച്ചേരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ച് വെച്ചാൽ ഈ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പളിനെ കുറിച്ചാണ്. ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ പ്രോസസ്സാണ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. As we have said, digital signatures are used for authentication to see whether data has been tampered with and to provide non-repudiation. There are a range of different mechanisms that can be used for digital signatures, and they each have a slight variation in how they have structured. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സെൻഡർ ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്ത് അതിനെ എൻക്രിപ്റ്റ് ചെയ്ത് റിസീവർക്ക് അയക്കുന്ന ആ പാത്ത്, ആ എൻക്രിപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ നിറയെ പ്രോസസ്സ് ഉണ്ടാവും, ഒന്നല്ല ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് ഉണ്ടാവും. ഞാനൊരു എക്സാമ്പിൾ വഴി അത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 26 ആൽഫബറ്റ്സിനും 26 നമ്പേഴ്സായിട്ട് കൊടുത്തിരിക്കുകയെന്ന് വിചാരിക്കാം. എനിക്കിപ്പോൾ എൻ്റെ റിസീവറിന് അയക്കേണ്ട മെസ്സേജ് താഴെ എഴുതിക്കുന്നു ഐ ആം ബോബ് എന്നുള്ള മെസ്സേജാണ് അയക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ നമുക്ക് എന്യൂമറസ് വേ ആയിട്ട് നമുക്ക് അത് എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് രണ്ട് വേസാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിയാൽ ഐ ആം ബോബിൻ്റെ നേരെ താഴെ നോക്കിയാൽ KCODQD. ഇവിടെ ഞാൻ എന്താ ഉപയോഗിക്കുന്നത് വെച്ച് വെച്ചാൽ ഐ എത്രാമത്തെ ആൽഫബറ്റാണ്? 9th ആൽഫബറ്റാണ്. സോ ഐക്ക് പകരം ഞാൻ 9th ആൽഫബറ്റിന് പകരം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ 9+2 11th ആൽഫബറ്റാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. സോ അതേപോലെ തന്നെ എയ്ക്ക് പകരം എ പറയുന്നത് ഫസ്റ്റ് ആൽഫബറ്റാണ്, അതിന് പകരം തേർഡ് ആൽഫബറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ആ മെസ്സേജിന് മൊത്തം ഒരു 2 ആൽഫബറ്റ് ഫ്രണ്ടിലേക്കായിട്ട് ഞാനത് എൻക്രിപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? KCODQD എന്ന് കിട്ടും. അപ്പോൾ എൻ്റെ റിസീവർക്ക് ഞാൻ അയക്കുന്ന മെസ്സേജ് എന്താണ്? KCODQD. ബട്ട് എൻ്റെ ശരിക്കത്തെ മെസ്സേജ് എന്താണ്? ഐ ആം ബോബ് എന്നാണ് റിസീവറുടെ കയ്യിലെത്തേണ്ടത്. സോ റിസീവർക്ക് ഞാൻ ഈ KCODQD എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുന്നു. റിസീവറുടെ കയ്യിൽ ഉണ്ടാകുന്ന ഞാൻ ക്രിയേറ്റ് ചെയ്ത പബ്ലിക് കീ എന്ന് പറയുന്നത് ഞാൻ അയച്ച മെസ്സേജിൻ്റെ എന്താ പറയുക 2 ആൽഫബറ്റ്സ് പിന്നിലോട്ടാക്കി എഴുതണം. ഞാൻ അയച്ച മെസ്സേജ് എന്താണെന്ന് വെച്ച് വെച്ചാൽ അപ്പോൾ എൻ്റെ റിസീവർക്ക് KCODQD എന്ന് പറഞ്ഞ മെസ്സേജ് റിസീവായി. റിസീവർ ഡീക്രിപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ K11 അല്ലേ, 11th നിന്ന് 2 ആൽഫബറ്റ്സ് പിന്നിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ 9th വൺ. അപ്പോൾ നമുക്ക് എന്ത് തിരിച്ച് ഐ തന്നെ കിട്ടും. അതേപോലെ തന്നെ C3rd ആണ്, C3rd നിന്ന് 2 മൈനസ് ചെയ്ത് വെച്ചാൽ ഫസ്റ്റ് വൺ കിട്ടും. അപ്പോൾ A അങ്ങനെ. സോ ആ ഞാൻ അയച്ച മെസ്സേജ് ഞാൻ അയച്ച ഫോമാറ്റിൽ തന്നെ കിട്ടും. ഐ ആം ബോബ് എന്ന് പറഞ്ഞ മെസ്സേജ് റിസീവർക്ക് റിസീവ് ആകാൻ പറ്റും. ഇതൊരു വേ ആണ്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് JBNCPQ. അവിടെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പ്ലേസ് എന്താണ്? 9th വൺ അല്ലേ, 9th വണ്ണിൻ്റെ കൂടെ ഒരു ആൽഫബറ്റ് ഫ്രണ്ടിലോട്ട് കൊടുത്തിരിക്കുകയാണ്. 9th ആൽഫബറ്റ് ആണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന മെസ്സേജിലുള്ളതെന്ന് വെച്ച് വെച്ചാൽ ഞാൻ എൻക്രിപ്റ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് 10th ആൽഫബറ്റ് ആക്കും. A എന്ന് പറയുന്നത് ഫസ്റ്റ് ആൽഫബറ്റാണ്, സോ അതിന് സെക്കൻഡ് ആൽഫബറ്റ് ആക്കി എഴുതും. M 13th ആണ്, സോ അതിന് 14th ആക്കും. സോ ഞാൻ എങ്ങനെയാണ് എൻ്റെ റിസീവർക്ക് അയക്കുന്ന ആ മെസ്സേജ് എങ്ങനെയാണെന്ന് വെച്ച് വെച്ചാൽ JBNCPC എന്ന് പറഞ്ഞ ഫോമാറ്റിലായിരിക്കും ഞാൻ ആ റിസീവർക്ക് അയക്കുന്ന ആ മെസ്സേജ്. സോ റിസീവർ ആ മെസ്സേജ് എടുക്കുന്നത് ഞാൻ ഡീക്രിപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആൽഫബറ്റ് പിന്നിലോട്ടാക്കി എഴുതാൻ പറ്റും. അപ്പോൾ J എന്ന് പറയുന്നത് 10th വണ്ണാണ്, 10th നമ്മൾ 9th ആക്കി എഴുതും. 10th ആൽഫബറ്റിന് നമ്മൾ 9th ആൽഫബറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യും. സെക്കൻഡ് ആൽഫബറ്റിന് ഫസ്റ്റ് ആൽഫബറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യും. 14th ആൽഫബറ്റിന് 13th ആൽഫബറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യും. സോ അങ്ങനെ നമുക്ക് ഇതാണ് ഒരു ടൈപ്പ് ഓഫ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഈ എൻക്രിപ്ഷനിലെല്ലാം മെയിനായിട്ട് ഉപയോഗിക്കുന്ന 3 പ്രോസസ്സാണ്, അതാണ് ഞാൻ അടുത്തതായി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് കീ ജനറേഷൻ ആൽഗോറിതം, സെക്കൻഡ് വൺ ഈസ് ആൽഗോറിതം ഫോർ സൈനിങ് ദ ഡാറ്റ, ആൻഡ് തേർഡ് വൺ ഈസ് ആൻ ആൽഗോറിതം ഫോർ വെരിഫൈങ് ദ സിഗ്നേച്ചർ. എ കീ ജനറേഷൻ ആൽഗോറിതം. ദിസ് ആൽഗോറിതം ജനറേറ്റ്സ് എ റാൻഡം കീ പെയർ ഫോർ യൂസേഴ്സ്. ദ നമ്പേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ കീ പെയർ നീഡ് ടു അബൈഡ് ബൈ സർട്ടൻ പാരാമീറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് സെക്യൂർ. ടു ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ആർ ദാറ്റ് the numbers are sufficiently random and adequately sized. നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾസിൽ പോലെ തന്നെ ഞാനിപ്പോൾ എന്താണ് ഒരു പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ആൽഫബറ്റ്സിൻ്റെയും 2 നമ്പർ ഫ്രണ്ടിലോട്ട് എഴുതുന്നതാണ് നമ്മൾ പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ആദ്യം കാണിച്ച എക്സാമ്പിൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പബ്ലിക് കീ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 2 നമ്പർ പിന്നിലോട്ട് എഴുതുന്നത്, അതിനെയാണ് നമ്മൾ പബ്ലിക് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ 2 കീ ജനറേഷൻ പ്രോസസ്സിനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ കീ ജനറേഷൻ അൽഗോരിതം. നമ്മൾ കീ ജനറേറ്റ് ചെയ്തതിനു ശേഷം സെക്കൻഡ് അടുത്തതായി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അയക്കാൻ പോകുന്ന മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആൻ അൽഗോരിതം ഫോർ സ്കാനിങ് ദ ഡാറ്റ. നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ഉണ്ടാക്കിയ പ്രൈവറ്റ് കീ വെച്ചിട്ട് നമുക്ക് എന്ത് മെസ്സേജിനാണോ അയക്കേണ്ടത് ആ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. എന്താണ് അടുത്ത സ്റ്റെപ്പിൽ, വൺസ് എ യൂസർ ഹാസ് ദ കീസ് ദെയർ ആർ സ്പെസിഫിക് വേ ടു ഹൗ ദെയർ അപ്ലൈഡ് ടു ഡാറ്റ ഇൻ ദ സിഗ്നേച്ചർ പ്രോസസ്സ്. അതെന്നാന്ന് പറയുന്നത്, നമുക്ക് നമ്മളുടെ കയ്യിലുള്ള ഡാറ്റയെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പിൽ. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആൻ അൽഗോരിതം ഫോർ വെരിഫൈങ് ദ സിഗ്നേച്ചർ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്ത് നമ്മൾ റിസീവർക്ക് അയച്ചെന്ന് പറഞ്ഞു വെച്ചാൽ റിസീവർക്ക് നമ്മൾ എന്ത് ഡാറ്റ അയച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, റിസീവറുടെ കയ്യിലുള്ള പബ്ലിക് കീ വെച്ചിട്ട് റിസീവർ നമ്മൾ അയച്ച എൻക്രിപ്റ്റഡ് ഡാറ്റയെ ഡീക്രിപ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ എന്താ പറയുക റിസീവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ അയച്ച ഡാറ്റ എന്താണെന്ന്. ആ പ്രോസസ്സിനെയാണ്, അതാണ് തേർഡ് പ്രോസസ്സ് ഒന്നും ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആൻ അൽഗോരിതം ഫോർ വെരിഫൈങ് ദ സിഗ്നേച്ചർ. സോ നമ്മളെന്താ പറയുന്നത്, ഞാൻ ആദ്യം അയച്ച മെസ്സേജ് ഐ ആം ബോബിനെ ഞാൻ എൻക്രിപ്റ്റ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു റിസീവർക്ക്. റിസീവർ എന്താ ചെയ്തത്, ഒരു 2 ആൽഫബറ്റ്സ് പുറകിലാക്കി എഴുതിയല്ല ഞാൻ അയച്ച മെസ്സേജിന്. സോ റിസീവർക്ക് ഞാൻ അയച്ച റിയൽ മെസ്സേജ് എന്താണെന്ന് കിട്ടി ഡീക്രിപ്റ്റ് ചെയ്തിട്ട്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ആൻ അൽഗോരിതം ഫോർ വെരിഫൈങ് ദ സിഗ്നേച്ചർ എന്ന് പറയുന്നതിൽ ഉദ്ദേശിക്കുന്നത്. അടുത്തതായി നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. മെയിൻലി 2 പ്രോസസ്സാണുള്ളത്, RSAയും DSAയും. RSA നമ്മൾ ഫസ്റ്റ് MSAയിൽ പഠിക്കുന്നുണ്ട്, നമ്പർ തിയറിയിൽ പഠിക്കുന്നുണ്ട്. സോ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാനിവിടെ പറയുന്നത് DSA ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതത്തിനെ കുറിച്ചാണ് പറയുന്നത്. The DSA works in the framework public key crypto system and is based on the algebraic properties of modular exponentiation together with the discrete logarithm problem, which is considered to be computationally intraceable. The algorithm uses a key pair consisting of public key and private key. The private key is used to generate a digital signature for a message, and such a signature can be verified by using signers corresponding public key. The digital signature provides a message authentication, integrity, and non-repudiation. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ DSA അൽഗോറിതത്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തിനെ ബേസ് ചെയ്തതെന്ന് വെച്ചാൽ അൾജിബ്രിക് പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലാർ എക്സ്പോണൻഷിയേഷനും ടുഗദർ വിത്ത് ഡിസ്ക്രീറ്റ് ലോഗരിതം പ്രോബ്ലം, ഇത് രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ DSA അൽഗോറിതത്തിൻ്റെ വർക്കിംഗ് സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ DSAയിലും പ്രൈവറ്റ് കീ ഉണ്ട്, പബ്ലിക് കീ ഉണ്ട്. പ്രൈവറ്റ് കീ വെച്ചിട്ട് നമ്മൾ അയക്കേണ്ട മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ പബ്ലിക് കീ വെച്ചിട്ട് അയച്ച മെസ്സേജിനെ ഡീക്രിപ്റ്റ് ചെയ്തിട്ട് വായിക്കാൻ പറ്റുന്നു. ഈ പ്രോസസ്സിൽ ഓതൻറ്റിക്കേഷൻ, ഇൻറ്റഗ്രിറ്റി ആൻഡ് നോൺ റെപ്യൂട്ടേഷൻ, ഈ ബെനിഫിറ്റ്സൊക്കെ ഈ പ്രോസസ്സിലുണ്ട് എന്നാണ് ഫസ്റ്റ് പാരയിൽ നമ്മൾ പറയുന്നത്. സെക്കൻഡ് പാരയിൽ എന്താണെന്ന് വെച്ചാൽ, എ ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതം റെഫേഴ്സ് ടു എ സ്റ്റാൻഡേർഡ് ഫോർ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1991 ബൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ആൻഡ് ടെക്നോളജി ആസ് എ ബെറ്റർ മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്. Along with the RSA, DSA is considered one of the most preferred digital signature algorithm used today. Digital signature algorithm എവിടെന്നാ ഉണ്ടായെന്ന് വെച്ചാൽ 1991-ൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ടെക്നോളജി അവരാണ് DSAനെ കണ്ടുപിടിച്ചത്. RSAയുടെ കൂടെ തന്നെ കുറച്ച് എന്താ പറയുക വൺ ഓഫ് ദ മോസ്റ്റ് പ്രിഫേർഡ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് DSAനെ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത പാരയിൽ എന്താ പറയുന്നത് വെച്ചാൽ, when a person sends a data through a document, it becomes important to identify his or her authenticity for security and safety reason. Digital signatures are used for identification. Authentication of the documents means to be aware of who created it and that it did not interfere during its transmission. Signatures are created using certain algorithms. The DSA algorithm is one of these. DSA is a type of public key encryption algorithm and is used to generate an electronic signature. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അയക്കുന്ന പേഴ്സൺസിൻ്റെ നമ്മളിപ്പോൾ സെൻഡറിൻ്റെ ഓതൻറ്റിസിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സെൻഡർ നമ്മളിപ്പോൾ ഒരു ഡാറ്റ ഒരു റിസീവർക്ക് അയച്ചെന്ന് വെച്ചാൽ നമ്മൾ അയച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാവണം. ആ ഡാറ്റയ്ക്ക് എന്താ പറയുക അയക്കുന്ന ആ പ്രോസസ്സിൽ ഡാറ്റയ്ക്ക് ലോസ് ഒന്നും വരാൻ പാടില്ല. സെയിം അതേപോലെ തന്നെ ഡാറ്റയ്ക്ക് ഓൾട്രേഷൻ വരാൻ പാടില്ല. അങ്ങനെ അതൊക്കെ എൻഷുർ ചെയ്യുന്ന DSA അൽഗോരിതം അതൊക്കെ എൻഷുർ ചെയ്യുന്നതാണ് ഇത് വെച്ച് പറയുന്നത്. അടുത്ത പാരഗ്രാഫിൽ, ദ ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റഡ് യൂസിങ് DSA ഈസ് എൻ പ്രൈവറ്റ് അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. of the data transmission while ends in public. What this means is that only the person transmitting the data can make the signature which is to be added to the message, but anyone can authenticate the signature at the other end. As the public key is not used to authenticate the signature, the verification process is complex. Both keys are used to secure data in a special digital signature algorithm for further security assurance. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെൻഡർക്ക് മാത്രമാണ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കീ ബോത്ത് കീസും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സെൻഡർ ജനറേറ്റ് ചെയ്ത പ്രൈവറ്റ് കീ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു. എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യാൻ സെൻഡർക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം സെൻഡറല്ല രണ്ട് കീയും ജനറേറ്റ് ചെയ്യുന്നത്. ബട്ട് അതിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ ആർക്ക് വേണമെങ്കിലും പറ്റും. പബ്ലിക് കീ ഉള്ള ആർക്ക് വേണമെങ്കിലും അത് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും റിസീവർക്ക്. അതിനാണ് ആ പ്രോസസ്സിനാണ് ഇവിടെ പറയുന്നത്. അടുത്തതായി ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോറിതത്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് പറയുന്നത്. The digital signature algorithm is standard for digital signature, which is based on the algebraic properties of discrete logarithm problem and modular exponentiation, and is based on public key crypto system principle. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മെയിൻലി ബേസ്ഡ് ഓൺ ഡിസ്ക്രീറ്റ് ലോ പ്രോപ്പർട്ടി അൽജബ്രിക് പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്ക്രീറ്റ് ലോഗറിതം പ്രോബ്ലം ആൻഡ് മോഡുലർ എക്സ്പൊണൻസിയേഷൻ ഇതിൻ്റെ ബേസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തതായി പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർസ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ടു മ്യൂച്വലി authenticating cryptographic keys signatures and are based on public or private key pairs. With public key algorithm like RSA, one can create mathematically linked private key and public key. One can sign a digital message with this private key. Signature related data can be encrypted by a person with the use of a private key. The private key should always be with the person who wants to create a digital signature. The public and the private key both can always be derived from one another as they are related mathematically. Sign as public key is the only way to decrypt this data. One can give the public key to anyone who needs the verification of the signer's signature. It is vital to keep the private key secret, as one can generate your signature on the document with the help of this. In this manner, the authentication digital signature is done. The digital signature validity is only assumed by public and private keys. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പബ്ലിക് കീയും പ്രൈവറ്റ് കീയും വെച്ചിട്ട് നമ്മളൊരു മെസ്സേജിനെ എൻക്രിപ്റ്റും ഡീക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് നമ്മളുടെ സെൻഡറുടെ കയ്യിലും പബ്ലിക് കീ എന്ന് പറയുന്നത് റിസീവറുടെ കയ്യിലുമാണ് ഉണ്ടാവുക. ഇൻ ദാറ്റ് കേസ് ദേ ക്യാൻ സെൻഡർക്ക് മെസ്സേജിന് എൻക്രിപ്റ്റും ചെയ്യാൻ പറ്റും, റിസീവർക്ക് ഡീക്രിപ്റ്റും ചെയ്യാൻ പറ്റും. ഈ രണ്ട് കീസും നമ്മളുടെ സെൻഡറാണ് ജനറേറ്റ് ചെയ്യുന്നത്, അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ RSA ക്രിപ്റ്റോ സിസ്റ്റത്തിലാണെങ്കിൽ ഈ രണ്ട് കീസും മാത്തമാറ്റിക്കലി ലിങ്ക്ഡ് ആയത് കാരണം ഒന്നിൽ നിന്നും മറ്റൊന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇറ്റ് മേ ബി എന്താണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും, ബട്ട് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണെന്ന് പറയുന്നുണ്ട് ഇവിടെ. അടുത്തതായിട്ട് നമ്മളെന്താ പറയുന്നത് വെച്ചാൽ അടുത്ത പാരഗ്രാഫിൽ on the other hand, the digital signature algorithm does use a private key to encrypt data. Also, digital signature algorithm does use the private key to public key to decrypt this data. To create a digital signature which is to create a digital signature with two 160-bit numbers, DSA work on the principle of unique mathematical functions. These two numbers are made by using the private key and the message digest. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇത് മെയിൻലി നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്സ് പറയുമ്പോൾ നിനക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 160 ബിറ്റ് നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പബ്ലിക് കീയും പ്രൈവറ്റ് കീ ജനറേഷനുമായിട്ട് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നമ്മൾ ഒരു മെസ്സേജിനെ ഡിജിറ്റലി സൈൻ ചെയ്യുകയാണെന്ന് പറയുന്നത് ഇവിടെ. ആസ് എ പബ്ലിക് കീസ് അടുത്ത പാരഗ്രാഫിൽ ആസ് എ പബ്ലിക് കീസ് നോട്ട് യൂസ് ടു ഓതൻറ്റിക്കേറ്റ് ദ സിഗ്നേച്ചർ ദ വെരിഫിക്കേഷൻ പ്രോസസ് ഇസ് കോംപ്ലക്സ്. ബോത്ത് കീസ് ആർ യൂസ് ടു സെക്യൂർ ഡാറ്റ ഇൻ എ സ്പെഷ്യൽ ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോറിതം ഫോർ ഫർദർ സെക്യൂരിറ്റി അഷ്യൂറൻസ്. നമ്മളിവിടെ എന്താ പറയുക, സാധാരണ എന്താ പറഞ്ഞിരിക്കുന്നത്, പബ്ലിക് കീ വെച്ചിട്ട് ഒരു മെസ്സേജിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും, ബട്ട് അതിൻ്റെ ഓതറിൻ്റെ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, ഇന്ന ആൾ അയച്ചതാണെന്ന് വെരിഫൈ ചെയ്യാൻ പബ്ലിക് കീ കൊണ്ട് മാത്രം നേരെ പറ്റിയെന്ന് വരില്ല. അതാണ് ഇവിടെ പറയുന്നത്. അവ ഹാഷ് ഫംഗ്ഷൻ ഈസ് യൂസ് ടു ക്രിയേറ്റ് message digest. The generated message digest along with the DSA algorithm is what gives the digital signature. The signature is then sent along with the message. After at the receiving end, the same hash function is used to authenticate the source and the data. ഈ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനാണ്, അതൊരു ലോങ് മെസ്സേജിനെ ഷോർട്ടാക്കുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ഹാഷ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറയുന്നില്ല. നമ്മളതിന് ഹാഷ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലോങ് മെസ്സേജിനെ ഷോർട്ടാക്കി എത്രത്തോളം ഷോർട്ടാക്കി പറയാൻ പറ്റുന്നു അതിനങ്ങനെ ഒരു ഫംഗ്ഷനാണ്. പെട്ടെന്ന് അത് കണ്ടാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റില്ല. ചിലപ്പോൾ രണ്ട് ഫംഗ്ഷൻ ഒരേ ഹാഷൊക്കെ ആയിരിക്കും, ബട്ട് അത് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ ആ ഹാഷ് ഫംഗ്ഷൻ അലോങ് വിത്ത് പബ്ലിക് കീ വെച്ചിട്ട് നമുക്ക് നമ്മുടെ സെൻഡർ അയച്ച ആറ്റ് ഡീക്രിപ്റ്റ് ചെയ്യാനും പറ്റും, അതിൻ്റെ പോലെ തന്നെ ഓതൻറ്റിക്കേഷൻ ചെയ്യാനും പറ്റും എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അടുത്തതായി നമ്മൾ ഇതിൻ്റെ DSA സ്റ്റെപ്സാണ്, കീ ജനറേഷൻ സ്റ്റെപ്സും അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇതുവരെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ റിപ്പീറ്റ് അടിച്ച പോലെയൊക്കെ തോന്നുമായിരിക്കും, അത് കാരണം സെയിം പ്രോസസ്സ് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ മെത്തേഡിലും. സോ ഇനി DSA നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകണം അടുത്ത മെത്തേഡിൽ, അടുത്ത വീഡിയോയിൽ. കീ ജനറേഷൻ ഫോർ ദ DSA. നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട പ്രൈവറ്റ് കീനെയും പബ്ലിക് കീനെയും ജനറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യൂ എന്ന് പറഞ്ഞൊരു പ്രൈമിനെ സെലക്ട് ചെയ്യാണ്. ക്യൂ എന്ന് പറയുന്ന പ്രൈമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 160 ആയിരിക്കണം. സോ 160 ബിറ്റ് ലെങ്ത് ആവേണ്ടത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്യൂവിനെ 2⁰159ൻ്റെയും 2⁰160ൻ്റെയും ഇടയിൽ നിന്നായിട്ടാണ് നമ്മൾ ക്യൂ എന്ന് പറയുന്നൊരു പ്രൈമ് ചൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യൂവിൻ്റെ ബിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 160 ആയിരിക്കണം. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ അതാണ് ചെയ്യുന്നത്. ക്യൂ എന്ന് പറയുന്ന ഒരു പ്രൈം ഹൂസ് ബിറ്റ് ലെങ്ത് ഈസ് 160 നമ്മൾ അങ്ങനെ ചൂസ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ, സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പി എന്ന് പറഞ്ഞ വേറൊരു പ്രൈമിനെ സെലക്ട് ചെയ്യണം. ആ പി എന്ന് പറയുന്ന വേറൊരു പ്രൈമിനെ സെലക്ട് ചെയ്യുന്നതിൻ്റെ രണ്ട് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. പി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പീൻ്റെ ബിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 1024 ആയിരിക്കണം. പീൻ്റെ ബിറ്റ് ലെങ്ത് 1024 ആവേണ്ടത് കൊണ്ട് നമ്മളെങ്ങനെ പീനെ ചൂസ് ചെയ്യുന്നത്? പീനെ എന്ന് പറയുന്നത് 2⁰1023യും 2⁰1024ഉം ഇത് രണ്ടിൻ്റെയും ഇടയ്ക്കിൽ ഉള്ള ഒരു പ്രൈം നമ്പറായിട്ടാണ് പീനെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ പി സാറ്റിസ്ഫൈ ചെയ്യേണ്ട സെക്കൻഡ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത ക്യൂ എന്ന് പറയുന്ന പ്രൈം നമ്പർ p-1 എന്ന് പറയുന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യണം. സോ നമ്മളിപ്പോൾ ചൂസ് ചെയ്ത പീൻ്റെ രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. പീൻ്റെ ബിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 1024 ആണ്. ആൻഡ് ക്യൂ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചൂസ് ചെയ്ത പ്രൈം p-1 എന്ന് പറയുന്ന നമ്പറിൽ ഡിവൈഡ് ചെയ്യും. മൂവിങ് ടു നെക്സ്റ്റ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് 3ൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൽഫ എന്ന് പറയുന്ന ഒരു ജനറേറ്റർ ഓഫ് ZP★ ഗ്രൂപ്പ്, ZP★ അതിന് ചൂസ് ചെയ്യണം. ആൽഫ നമ്മൾ ZP★ ചൂസ് ചെയ്യണം. ZP എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സൈക്ലിക് ഗ്രൂപ്പാണെന്ന് അറിയാം നമുക്ക്. ZP★ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ZPന്ന് 0 റിമൂവ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ടേംസിലുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ ZP★ ഉപയോഗിക്കുക, ZP★ വിളിക്കുന്നത്. നമ്മൾ ആൽഫ ചൂസ് ചെയ്യുന്നത് ZP★ എന്നാണ് ചൂസ് ചെയ്യുന്നത്. ആൻഡ് ആൽഫയുടെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ α⁴q എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അങ്ങനെയുള്ള ആൽഫേനെയാണ് നമ്മൾ ZP★ ചൂസ് ചെയ്യേണ്ടത്. അത് ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ g എലമെൻറ്റ് ഓഫ് ZP★ എടുക്കുന്നു. g എന്ന് പറയുന്നത് ZP★ ഒരു എലമെൻ്റ് ആണെന്ന് എടുക്കുന്നു. ZP★ എലമെൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ക്ലോസ് ഇൻട്രവൽ 1, p-1, ആ 1ൻ്റെയും p-1ൻ്റെയും ഇടയിലുള്ള ഒരു ഇൻറ്റീജറാണ് g എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എടുക്കുന്നത്. അടുത്ത സ്റ്റെപ്പിൽ ആൽഫ ഈക്വൽ ടു g⁰p-1/q ഇൻറ്റു g⁰p-1/q മോഡ് p എന്ന് നമുക്ക് അങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ആൽഫ നമ്മുടെ പറയും g⁰p-1/q. ഈ p-1/q എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജറാണ്. കാരണം നമ്മൾ എന്താണ് p എങ്ങനെ എടുത്തിരിക്കുന്നത്? പിൻ്റെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണ്? q/p-1 അല്ലേ? സോ p-1/q എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജറാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽഫ കിട്ടും. ഇങ്ങനെ ഈ സ്റ്റെപ്പ് ചെയ്താൽ നമുക്ക് ആൽഫ കിട്ടും. ആൽഫ 1 ഈ സ്റ്റെപ്പ് ചെയ്തിട്ട് അടുത്ത എൻ്റെ ബി പാർട്ടിൽ അതാണ് പറയുന്നത്. ഇങ്ങനെ ഈ സ്റ്റെപ്പ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൽഫ 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി സ്റ്റെപ്പ് എന്താണ് g എന്ന് പറയുന്ന വേറൊരു നമ്പർ. ഇപ്പോൾ നമ്മൾ എന്താ ചൂസ് ചെയ്ത്, ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത നമ്പറിൽ നിന്ന് വേറൊരു നമ്പർ ചൂസ് ചെയ്യണം. നമ്മൾ ചൂസ് ചെയ്ത നമ്പർ ചൂസ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് α g⁰p-1/q മോഡ് p ആ സ്റ്റെപ്പ് പിന്നെയും ചെയ്യണം. പിന്നെയും ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് നിർത്തേണ്ടതെന്ന് ചോദിച്ചാൽ α 1 ആയിരിക്കാൻ പാടില്ല. α 1 കിട്ടാത്ത ഒരു g എന്ന് പറയണത് നമ്മൾ ചൂസ് g എന്ന് പറയണത് ചൂസ് ചെയ്യണം. അങ്ങനെ ചൂസ് ചെയ്യുക. ആൽഫ കിട്ടിയെന്ന് പറഞ്ഞാൽ ആൽഫ വൺ അല്ലാത്ത ഒന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ആൽഫ എന്താണെന്ന് വെച്ചാൽ അത് കിട്ടിക്കഴിഞ്ഞു. അതാണ് നമ്മൾ സ്റ്റെപ്പ് ത്രീയിൽ ചെയ്യുന്നത്. സ്റ്റെപ്പ് ഫോറിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു റാൻഡം ഇൻറ്റീച്ചർ, അത് പ്രൈം ആവണമെന്നൊന്നുമില്ല, ഒരു ഇൻറ്റീച്ചർ ആയാൽ മതി. അത് വൺ ആവാം, അല്ല ഒന്നുമില്ലെങ്കിൽ ക്യൂ മൈനസ് വൺ ആവാം. ഹെൻസ് 1 < d q-1. അങ്ങനെ ഒരു ഇൻറ്റീച്ചർ d എന്ന് പറഞ്ഞാൽ ഇൻറ്റീച്ചറെ നമ്മൾ കണ്ടുപിടിക്കണം. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് സ്റ്റെപ്പ്. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത് പറഞ്ഞാൽ b എന്ന് പറഞ്ഞാൽ വേറൊരു നമ്പർ കണ്ടുപിടിക്കുകയാണ്. b = α d mod p. ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്. ബിയും കൂടി കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് വേണ്ട എല്ലാ എലമെൻസും ആയിക്കഴിഞ്ഞു. ഫൈനൽ സ്റ്റെപ്പിൽ ബി കണ്ടുപിടിച്ചു. b = α d mod p. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഈ നമ്പേഴ്സ് വെച്ച് നമ്മളുടെ പ്രൈവറ്റ് കീനെയും പബ്ലിക് കീനെയും ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പബ്ലിക് കീ എന്ന് പറയുന്നത് കെ പബ്ലിക് എന്ന് പറയുന്നത് ഇൻ്റർവെൽ p q α b. ഈ നമ്പേഴ്സാണ് നമ്മളുടെ പബ്ലിക് കീ എന്ന് പറയുന്നത്. പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്ത ആ ഇൻറ്റീജർ d എന്ന് പറയുന്ന 1 < d q-1 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഇൻറ്റീജറാണ് നമ്മുടെ പ്രൈവറ്റ് കീ. ഇത്ര ഈ പ്രൈവറ്റ് കീ പബ്ലിക് കീ ജനറേഷനിൽ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. ഇതിൽ യൂഷ്വലി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് വരിക. കാരണം ആദ്യം ക്യൂ ചൂസ് ചെയ്യണം, ബിറ്റ് ലെങ്ത്. ആ ക്യൂ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് വെച്ചാൽ ക്യൂ ചൂസ് ചെയ്യണം, എന്നിട്ട് പ്രീ ചൂസ് ചെയ്യണം. പി ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ p - 1 / q ആയിക്കണ്ടേ. അങ്ങനെ ഒരു രണ്ട് പ്രൈംസ് കണ്ടുപിടിക്കാനാണ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് എന്നാണ് പറയുന്നത് ഫസ്റ്റ് രണ്ട് സ്റ്റെപ്പും. അടുത്തതായി നമ്മൾ സിഗ്നേച്ചർ ജനറേഷൻ അൽഗോറിതത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സിഗ്നേച്ചർ ജനറേഷൻ എന്ന് വെച്ചാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യുന്ന ഇത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത്. നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പിമറൽ കീ KE എന്ന് പറഞ്ഞൊരു എപ്പിമറൽ കീയെ നമ്മൾ ചൂസ് ചെയ്യണം. നമ്മൾ ചൂസ് ചെയ്യുന്ന KE എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ KE മസ്റ്റ് ബി ബിറ്റ്വീൻ 0 and q. q എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, നമ്മൾ ആദ്യം കണ്ടുപിടിച്ച പ്രൈം നമ്പർ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതാണ് പ്രൈവറ്റ് കീയും പബ്ലിക് കീയും കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ച ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച പ്രൈം നമ്പറാണ് q. qൻ്റെ ബിറ്റ് ലെങ്ത് 160 ആണ്. 2 റേസ് ടു 159 2 റേസ് ടു 160 ഇടയിലാണ് q. അങ്ങനെ നമ്മൾ KE എന്ന് പറയുന്ന ഒരു എപ്പിമറൽ കീ നമ്മൾ ആദ്യം ചൂസ് ചെയ്യണം. അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് r എന്ന് പറയുന്ന നമ്പർ കണ്ടുപിടിക്കണം. അതിനൊരു ഫോർമുല ഉണ്ട്. α = αKE mod p mod q. ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഫസ്റ്റ് നമ്മുടെ പ്രൈവറ്റ് കീ പബ്ലിക് കീ ജനറേറ്റ് ചെയ്യുന്നത് കണ്ടുപിടിച്ച ആൽഫയാണ്. അത് സെറ്റ് പി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ ജനറേറ്ററാണ്. അതിൻ്റെ α q = 1 കൂടിയാണ്. KE നമ്മൾ അപ്പോൾ ആദ്യം കണ്ടുപിടിച്ച എപ്പിമറൽ കീ ആണ്. ആൻഡ് p and q എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫസ്റ്റ് കണ്ടുപിടിച്ച രണ്ട് പ്രൈംസ് തന്നെയാണ്. q എന്ന് പറയുന്നത് 160 ബിറ്റ് ലെങ്ത്തിൻ്റെയും p എന്ന് പറയുന്നത് 124 ബിറ്റ് ലെങ്ത്തിൻ്റെയും പ്രൈമാണ്. ഇനി 6 കണ്ടുപിടിച്ച ശേഷം അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ s എന്ന് പറഞ്ഞാൽ വേറൊരു നമ്പറും കൂടി കമ്പ്യൂട്ട് ചെയ്യണം. s കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താണെന്ന് വെച്ചാൽ s = SHA(m + d × r) KE inverse mod q. KE എന്ന് പറയുന്നത് സെറ്റ് പി സ്റ്റാറിലൊരു മെമ്പറാണ്. സെറ്റ് പിയുടെ മെമ്പറാണ്. സെറ്റ് പി എന്ന് പറയുന്ന ഒരു സൈക്ലിക് ആണ്, നമുക്കറിയാമല്ലോ. സെറ്റ് പി സൈക്ലിക് ആയതുകൊണ്ട് KEക്ക് അതിൽ ഇൻവേഴ്സ് ഉണ്ടാവും. സോ KE inverse എക്സിസ്റ്റ് ചെയ്യും. പിന്നെ ഇവിടെ പുതിയൊരു ടേം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ SHA(m) ആണ്. അത് നമ്മൾ ഇതൊരു കാണാത്തൊരു ടേമാണ്. ഇവിടെ m എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമുക്ക് അയക്കേണ്ട മെസ്സേജാണ്. SHA പറയുന്നത് ഒരു ഹാഷ് ഫംഗ്ഷനും കൂടിയാണ്. ഞാൻ എന്തുകൊണ്ട് SHA(m) എന്ന് എഴുതിയിരിക്കുന്നത് വെച്ച് വെച്ചാൽ നമുക്ക് അയക്കേണ്ട മെസ്സേജ് വലിയൊരു മെസ്സേജ് ആയിരിക്കാം. ചിലപ്പോൾ നിറയെ ബിറ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല വലിയ മെസ്സേജ് ആയിരിക്കാം. ഈ ഹാഷ് ഫംഗ്ഷൻ്റെ ഇവിടെ എന്തുകൊണ്ടാണ് ഹാഷ് ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അയക്കേണ്ട ആ വലിയ മെസ്സേജിനെ കംപ്രസ് ചെയ്തിട്ട് 160 ബിറ്റ് മെസ്സേജ് ആക്കും ഹാഷ് ഫംഗ്ഷൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഷ് ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. SHA(m) എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ആ മെസ്സേജിൽ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ആ നമ്പറിനെയാണ് നമ്മൾ SHA(m) എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഹാഷ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്. ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹാഷ് ഫംഗ്ഷൻ compress the message applied to the message m, that is SHA will compress message m into 160 bit fingerprint. വലിയ മെസ്സേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ അതിനെ കംപ്രസ് ചെയ്തിട്ട് 160 ബിറ്റിലേക്ക് ആക്കുന്നതാണ് ഈ ഹാഷ് ഫംഗ്ഷൻ ഇവിടെ ചെയ്യുന്ന പണി. സോ നമുക്ക് എന്ത് കിട്ടി? എപ്പിമറലും കീയും കിട്ടി, 6ഉം കിട്ടി, എസ്സും കിട്ടി. സോ നമ്മുടെ കീ എന്ന് പറയുന്നത് സിഗ്നേച്ചർ കീ എന്ന് പറയുന്നത് എന്തായിരിക്കുന്നു, സിഗ്നേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കുന്നു വെച്ചാൽ ആറും എസും, ഓപ്പൺ ഇൻ്റർവൽ ആർ എസ്, ഇതാണ് നമ്മൾ സിഗ്നേച്ചർ, നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന സിഗ്നേച്ചറാണ് ആറും എസും. അടുത്തതായി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഡി എസ് എ വെരിഫിക്കേഷനാണ്. അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സിഗ്നേച്ചർ നമ്മൾ അയച്ച മെസ്സേജിനായിട്ട് വെരിഫൈ ആവുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ ചെക്കിങ് ചെയ്യുന്നത് ആരാണെന്ന് വെച്ച് വെച്ചാൽ നമ്മുടെ റിസീവറാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു റിസീവറുടെ കയ്യിലാണ് പബ്ലിക് കീ ഉണ്ടാവുക, അതേസമയം സെൻഡറുടെ കയ്യിൽ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കീ ഉണ്ടാവും. സെൻഡർ പ്രൈവറ്റ് കീ വെച്ചിട്ട് ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്ത് റിസീവർക്ക് അയച്ചു വിടുന്നു. ആ എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റയാണ് റിസീവർ ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ റിസീവറുടെ കയ്യിൽ പബ്ലിക് കീ ഉണ്ട്. നമ്മൾ റിസീവർ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ U1 എന്ന് പറയുന്ന നമ്പർ ആദ്യം കമ്പ്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ റിസീവറുടെ കയ്യിൽ എന്തുണ്ട്, സിഗ്നേച്ചർ കീ ഉണ്ട്, പബ്ലിക് കീ ഉണ്ട്. സോ സിഗ്നേച്ചറും ഉണ്ട് പബ്ലിക് കീ ഉണ്ട്. സോ നമ്മുടെ സെൻറ്ററുടെ കയ്യിൽ R ഉണ്ട്, S ഉണ്ട്, പി ക്യു എം ആൻഡ് ആൽഫ, ഈ പി ക്യു ബി ആൻഡ് ആൽഫ, ഈ നമ്പേഴ്സ് എല്ലാം നമ്മുടെ റിസീവറുടെ കയ്യിലുണ്ട്. സോ നമ്മുടെ റിസീവർ ആദ്യം എന്താ ചെയ്യുന്നത്, കമ്പ്യൂട്ട് ചെയ്യണം. U1 എന്ന് പറയുന്ന നമ്പർ കമ്പ്യൂട്ട് ചെയ്യണം. U1 is equal to S inverse of SHA of M mod Q. S എന്ന് പറയുന്നത് നമ്മൾ സിഗ്നേച്ചർ ജനറേഷനിൽ കണ്ടുപിടിച്ചതാണ്. SHA of M എന്ന് പറയുന്നത് ഹാഷ് ഫംഗ്ഷൻ M എന്ന് പറഞ്ഞ മെസ്സേജിൽ അപ്ലൈ ചെയ്ത് കിട്ടുന്ന കംപ്രസ്ഡ് ഫോമാണ് മെസ്സേജിൻ്റെ. മോഡ് ക്യൂ എന്ന് പറയുന്നതിൽ ക്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പ്രൈമാണ്. അതേപോലെ തന്നെ സ്റ്റെപ്പ് ടൂവിൽ U2 എന്ന് പറഞ്ഞാൽ വേറൊരു നമ്പറെ കമ്പ്യൂട്ട് ചെയ്യണം നമ്മുടെ റിസീവർ. U2 എന്ന് പറയുന്നത് S inverse of R mod Q എന്നാണ്. S സിഗ്നേച്ചർ ജനറേഷനിൽ കണ്ടുപിടിച്ചു, ആറും സിഗ്നേച്ചർ ജനറേഷനിൽ കണ്ടുപിടിച്ചു. നമ്മൾ ക്യൂ നേരത്തെ കണ്ടുപിടിച്ച പ്രൈം തന്നെയാണ്. അങ്ങനെ U1, U2 എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സിനെ കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ റിസീവർ ചെയ്യുന്ന മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ V എന്ന് പറഞ്ഞാൽ വേറൊരു നമ്പറിൽ കൂടെ കമ്പ്യൂട്ട് ചെയ്യാണ്. ആ V എന്ന് കണ്ടുപിടിക്കാനുള്ള ഫോമിൽ എന്താണെന്ന് വെച്ചാൽ V ഈസ് ഈക്വൽ ടു α റേസ് ടു U1 ഇൻറ്റു B റേസ് ടു U2 മോഡ് പി അത് ഹോൾ മോഡ് ക്യൂ. ആൽഫ എന്ന് പറയുന്നതും B എന്ന് പറയുന്നതും നമ്മൾ ആദ്യം തന്നെ പബ്ലിക് കീ ജനറേറ്റ് ചെയ്യുമ്പോൾ കണ്ടുപിടിച്ച ആൽഫ ജനറേറ്ററാണ്. ആൽഫ എന്ന് പറയുന്നത് സെറ്റ് പിയുടെ ജനറേറ്ററാണ്. B എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പബ്ലിക് കീ കണ്ടുപിടിക്കാനായി കണ്ടുപിടിച്ച ഒരു നമ്പറാണ്. സോ അതിൻ്റെ മോഡ് പിയും ക്യൂവും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പ്രൈംസ് തന്നെയാണ്. ഫസ്റ്റിൽ കണ്ടുപിടിച്ചത് കീ ജനറേഷനിൽ കണ്ടുപിടിച്ച പ്രൈംസാണ്. ഈ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച V എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു R മോഡ് Q ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സിഗ്നേച്ചർ RS എന്ന് പറഞ്ഞ സിഗ്നേച്ചർ നമ്മുടെ അയച്ച മെസ്സേജിന് വാലിഡ് ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അയച്ച മെസ്സേജിന് ഈ സിഗ്നേച്ചർ വാലിഡ് അല്ല എന്ന് പറയാൻ പറ്റും. സോ നമ്മുടെ സിഗ്നേച്ചർ വാലിഡ് ആവണമെന്നുണ്ട് എന്ന് വെച്ചാൽ V മസ്റ്റ് ബി ഈക്വൽ ടു R മോഡ് Q. പ്രൈം ജനറേഷൻ അൽഗോരിതം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ജനറേറ്റ് ചെയ്യുമ്പോൾ രണ്ട് പ്രൈംസ് ജനറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ക്യൂവും പി എന്ന് പറയണത്. ഞാൻ അപ്പോൾ ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സ്റ്റെപ്പിൻ്റെ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മൾക്ക് ഈസി അല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്സാണ്. കാരണം പി എന്ന് പറയുന്നത് 1024 ബിറ്റ് ഉള്ളൊരു നമ്പറാണ്. അതേപോലെ തന്നെ ക്യൂ എന്ന് പറയുന്നത് 160 ബിറ്റ് ഉള്ളൊരു നമ്പറാണ്. സോ അതെങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത്, ഈ പ്രൈം ജനറേഷൻ അൽഗോരിതത്തിൽ പറയുന്നത്. നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്താണ്, രണ്ട് പ്രൈംസ് പി ആൻഡ് ക്യൂ ആണ്. പി എന്ന് പറയുന്നത് 1024 ബിറ്റിലെ നമ്പർ ആയിരിക്കണം, ആൻഡ് സെയിം ക്യൂ എന്ന് പറയുന്നത് 160 ബിറ്റിലെ നമ്പർ ആയിരിക്കണം. ആൻഡ് ക്യൂ പിയും ക്യൂവും സാറ്റിസ്ഫൈ ചെയ്യേണ്ട വേറൊരു പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ക്യൂ P-1 ഡിവൈഡ് ചെയ്തിരിക്കണം. സോ അതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ 2 റേസ് ടു 159 2 റേസ് ടു 160 ഇടയിൽ ഒരു ക്യൂ എന്ന് പറഞ്ഞ നമ്പർ നമ്മൾ ചൂസ് ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, പി എന്ന് പറഞ്ഞ നമ്പറെ കണ്ടുപിടിക്കാൻ. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യണത്, ഫോർ i = 1 to 1 4096 എന്ന് എഴുതിയിട്ടുണ്ട്. അതിനാണ് എന്താണ്, ഞാൻ ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ അവസാനം പറയാം. നമ്മൾ ആദ്യം പിന്നെ അത് ക്യൂ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത് പക്ഷേ M എന്ന് പറഞ്ഞൊരു റാൻഡം ഇൻറ്റീജറിനെ കണ്ടുപിടിക്കുകയാണ്. അത് പ്രൈം ആവണമെന്നൊന്നുമില്ല, ബട്ട് 2 റേസ് ടു 1023 2 റേസ് ടു 1024 ഇടയിൽ ഒരു നമ്പർ ആയിരിക്കണം M എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ കണ്ടുപിടിക്കുന്നത് MX ആണ്. MX എന്ന് പറയുന്നത് എന്താണ്, M mod 2Q. ക്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു പ്രൈമാണ്, 2 റേസ് ടു 159 2 റേസ് ടു 160 ഇടയിലുള്ള ഒരു പ്രൈമാണ്. MX എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച M 2 റേസ് ടു 1023 2 റേസ് ടു 1024 ഇടയിലെ M ഇൻറ്റു mod 2Q. അതാണ് നമ്മുടെ MX എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ചാൽ പി. നമ്മുടെ പി കണ്ടുപിടിക്കുകയാണ്. പി ഈസ് ഈക്വൽ ടു M - MX + 1 M - MX + 1. അങ്ങനെയാണ് നമുക്ക് പി കിട്ടും. ഈ പ്രീ കിട്ടി നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പി പ്രൈം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാം. പി പ്രൈം ആണെന്നുണ്ടെങ്കിൽ എല്ലാന്നുണ്ട് പറഞ്ഞു വെച്ചാൽ നമ്മൾ എന്താണ് വേറൊരു നമ്മളിപ്പോൾ ഫോർ ഐ ഈസ് ഈക്വൽ ടു 1 to 4 4096 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അത്രയും ടൈംസ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ പി ആണെന്നുണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം കഴിഞ്ഞു, സെക്കൻഡ് ടൈം നമ്മൾ ചെയ്യണം. അങ്ങനെ 4096 ടൈംസ് നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ 4096 ടൈംസ് ചെയ്തിട്ടും പി എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ കിട്ടിയില്ലെങ്കിലാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എന്താണ്, ഗോ ടു സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 പോയിട്ട് നമ്മൾ ക്യൂ എന്ന് പറഞ്ഞാൽ പ്രൈം എടുത്തല്ലോ. 2 to 159 2 to 160 ഇടയിൽ ഉള്ളൊരു പ്രൈമിനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ പ്രൈം ക്യൂ അല്ലാത്ത വേറൊരു പ്രൈമിനെ എടുക്കുകയാണ്. എഗെയിൻ നമ്മൾ സ്റ്റെപ്പ് 2 വരികയാണ്. എം എന്ന് പറഞ്ഞൊരു എം നമ്പർ ഇൻഡിജർ കണ്ടുപിടിക്കുകയാണ്. പിന്നെ MX കണ്ടുപിടിക്കുന്നു. അതിൽ നിന്ന് പ്രൈം പ്രീ കണ്ടുപിടിക്കുന്നു. അത് പ്രൈമല്ല, അതിൽ നിന്ന് പി കണ്ടുപിടിക്കുന്നു. അത് പ്രൈം ആണെന്നുണ്ട് പറഞ്ഞു ചോദിച്ചാൽ ഹെൻസ് നമ്മൾക്ക് വേണ്ട പിയും ക്യൂവും കിട്ടും. അങ്ങനെ എല്ലാന്നുണ്ട് എന്ന് വെച്ചാൽ എഗെയിൻ നമ്മൾ സ്റ്റെപ്പ് 3 എന്താണ് സ്റ്റെപ്പ് 3 പോകണം. സ്റ്റെപ്പ് 3 പോകുകയാണെങ്കിൽ തന്നെ ക്യൂ ഉണ്ട്. നമ്മളിപ്പോൾ എടുത്ത ക്യൂവിന് അല്ലാതെ വേറൊരു പ്രൈം എടുക്കുകയാണ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു സ്റ്റെപ്പ് നമുക്ക് എന്തായാലും കിട്ടും. അവസാനം ഒന്ന് കിട്ടും, പിയും ക്യൂവും പിയും എന്ന് പറഞ്ഞൊരു പ്രൈം നമ്പർ കിട്ടും. 1 to 496 ടൈംസിൽ ചെയ്യുമ്പോൾ കിട്ടും. സെക്യൂരിറ്റി ഓഫ് DSA. ഇവിടെ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത നമ്മളിപ്പോൾ പറയുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതം എത്രത്തോളം സേഫ് ആണ് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ സെൻഡർ ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്ത് അത് റിസീവർക്ക് അയക്കുമ്പോൾ ആ അയക്കുന്ന പാത്തിൽ നമ്മൾ ഹാക്കേഴ്സ് ഓർ അറ്റാക്കേഴ്സ് നമ്മളിങ്ങനെ ഡാറ്റ അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ ഹാക്ക് ചെയ്യാൻ നോക്കും, ഡീക്രിപ്റ്റ് ചെയ്യാൻ നോക്കും, നമ്മുടെ ഡാറ്റയെ ഡീക്രിപ്റ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ ആ ഡീക്രിപ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ ഹാക്കിങ്ങിൽ പെടാതെ സേഫായി എത്രത്തോളം സേഫായി നമ്മുടെ റിസീവറുടെ കയ്യിൽ എത്തുന്നു എന്നാണ് നമ്മളിതിലൂടെ പറയുന്നത്. നമുക്കറിയാൻ പറ്റും നമ്മളിപ്പോൾ ഒരു നമ്മുടെ സെൻഡർ ഒരു ഡാറ്റ റിസീവർക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കീസ് ക്രിയേറ്റ് ചെയ്യും. പബ്ലിക് കീയും പ്രൈവറ്റ് കീയും പറഞ്ഞാൽ 2 കീസ് ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമുക്കറിയാം B = α⁻²d mod p ആണെന്നും കൂടി അറിയാം നമുക്ക്. സോ നമ്മളുടെ പബ്ലിക് കീ നമ്മുടെ അറ്റാക്കറുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കും. സോ നമ്മൾ അറ്റാക്കറുടെ കയ്യിൽ എന്തൊക്കെ കിട്ടും? പി കിട്ടും, ക്യൂ കിട്ടും, ആൽഫയും കിട്ടും, ബിയും കിട്ടും. പബ്ലിക് കീ നമ്മുടെ അറ്റാക്കറുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് അറ്റാക്കറിന് D = log b to the base alpha കണ്ടുപിടിക്കാം ഇൻ സെറ്റ് P* കണ്ടുപിടിച്ചു പറഞ്ഞു. പക്ഷേ നമുക്ക് നമ്മുടെ അറ്റാക്കറിന് എന്ത് കിട്ടും? പ്രൈവറ്റ് കീ കിട്ടും. പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ D ആണ്. നമുക്കറിയാം P എന്ന് പറയുന്നത് 1024 ബിറ്റ് ലെങ്ത് ഉള്ളതാണ്. സോ നമ്മളുടെ ഈ പ്രൈവറ്റ് കീ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കിട്ടണം എന്നില്ല. സോ അതിന് എത്രത്തോളം സ്റ്റെപ്പ് വേണമെന്ന് പറയുന്നത് വെച്ചാൽ ഇങ്ങനെ ഈ പബ്ലിക് കീ ഉണ്ടെങ്കിൽ പ്രൈവറ്റ് കീക്ക് കണ്ടുപിടിക്കാൻ എത്രത്തോളം സ്റ്റെപ്പ് വേണമെന്ന് പറഞ്ഞു വെച്ചാൽ പറയുന്നത് 280 ഓപ്പറേഷൻസ് വേണമെന്ന് പറയുന്നത്. അത് പറഞ്ഞു വെച്ചാൽ 80 ബിറ്റ് സെക്യൂരിറ്റി ലെവലിൽ. അപ്പോൾ നമ്മളുടെ 2016 വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് വെച്ച് ചെയ്യാൻ ഇത്ര ഓപ്പറേഷൻ ചെയ്യാൻ എടുക്കുന്നത് 3 മാസമാണ് എടുക്കുന്നത്. സോ നമ്മുടെ അയക്കുന്ന ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാൻ 3 മാസം സമയം എടുക്കും. സോ അതാണ് ഫസ്റ്റ് ലെവൽ. നമ്മുടെ പബ്ലിക് കീ നമ്മുടെ എന്താ പറയുക പബ്ലിക് കീ റിലീസ് ആയി വെച്ചാൽ ഹാക്കറുടെ കയ്യിൽ അല്ലെങ്കിൽ അറ്റാക്കറുടെ കയ്യിൽ റിലീസായി എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു 3 മാസമെങ്കിലും എടുക്കും. 3 മാസം എടുക്കും എല്ലാം കൂടി ചെയ്ത് വരുമ്പോൾ. സോ അതിന് വേറൊരു ടൈപ്പ് അറ്റാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പിമറൽ കീ റീയൂസ് ചെയ്യുക. വേറൊരു ടൈപ്പ് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ അറ്റാക്കറിന് Q-P - P അറിയാമെന്ന് പറഞ്ഞു വെച്ചാൽ ഈ 2 പ്രൈംസും Q-P അറിയാമെന്ന് വെച്ച് വെച്ചാൽ അറ്റാക്കറിന് ഒരു ഫോമുലയുണ്ട്. യൂസിങ് പോളിംഗ് ഹെൽമാൻ അൽഗോരിതം ഫോർ ഡിസ്ക്രീറ്റ് ലോഗ് ഉപയോഗിച്ചിട്ട് log b to the base alpha കണ്ടുപിടിക്കാൻ പറ്റും ഇൻ സെറ്റ് P*. നമുക്ക് ഇതിൽ നിന്ന് ഇതാണ് ക്യൂ എന്ന് പറയുന്നത് P-1ന്റെ ഫാക്ടർ അല്ലേ, അതും വെച്ച് ബാക്കിയെല്ലാം കണ്ടുപിടിക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴും 280 ഓപ്പറേഷൻസ് ഹാക്കറിന് വേണ്ടി വരുന്നുണ്ട്. അതും 3 മാസം സമയം എടുക്കുന്നതാണ് പറയുന്നത്. ഈ സമയം എടുക്കുന്ന ഈ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞത് 3 മാസം സമയം എടുക്കും പറ്റുമെന്ന് പറയുന്നതിന് അതെന്താണ്? പി എന്ന് പറയുന്നത് 1024 ബിറ്റ് ആൽഫബറ്റും ആയിരിക്കും, 1024 ബിറ്റ്സിൻ്റെ ഒരു പ്രൈം നമ്പറും ആയിരിക്കണം. അതേപോലെ തന്നെ ക്യൂ എന്ന് പറയുന്നത് 160 ബിറ്റിൻ്റെ പ്രൈം നമ്പറും ആയിരിക്കണം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ 80 എന്താണ് സെക്യൂരിറ്റി ലെവൽ എന്ന് പറയുന്നത് 80 ബിറ്റ്സിൻ്റെ ആയിരിക്കും. ആ ഹാക്ക് ചെയ്യപ്പെടാൻ സമയം എടുക്കുന്നത് 3 മാസമാണ് എടുക്കുന്നത്. എല്ലാം കൂടി ഡീക്രിപ്റ്റ് ചെയ്ത് എല്ലാ സീക്വൻസും റൺ ചെയ്ത് വരുമ്പോൾ അത് ചെയ്യുന്നത് അതിന് സമയം എടുക്കുന്നത് 3 മാസമാണ് വരുന്നത്. സപ്പോസ് P 2048 ബിറ്റിൻ്റെയും ക്യൂ 224 ബിറ്റിൻ്റെ ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സെക്യൂരിറ്റി ലെവൽ എന്ന് പറയുന്നത് 112 ബിറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതിനെല്ലാം റൺ ചെയ്തിട്ട് വരുന്ന സമയം എത്ര വരുന്നത് വെച്ചാൽ 1000 മില്യൺ ഇയേഴ്സാണ് വരുന്നത്. സപ്പോസ് പി എന്ന് പറയുന്നത് 3072 ബിറ്റ്സും ക്യൂ എന്ന് പറയുന്നത് 256 ബിറ്റ്സും ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സെക്യൂരിറ്റി ലെവൽ എന്ന് പറയുന്നത് 256 സെക്യൂരിറ്റി ലെവലായിരിക്കും. അപ്പോൾ അതിനെ നമുക്കെല്ലാം റൺ ചെയ്ത് വരയ്ക്കേണ്ട സമയം പറയുന്നത് 3 × 10⁵ ഇയർ ആണ്. അത് അപ്രോക്സിമേറ്റ്ലി നമ്മുടെ യൂണിവേഴ്സ് പോലും അത്ര എന്താ പറയുക അത്രത്തോളം വയസ്സായിട്ടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാകാൻ പറ്റും. 3 × 10⁵ ഇയേഴ്സാണ് ഇവിടെ പറയുന്നത്. സോ പിന്നെ വേറൊരു ടൈപ്പ് അറ്റാക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എപ്പിമറൽ കീ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ സിഗ്നേച്ചർ അൽഗോരിതം സിഗ്നേച്ചർ ജനറേഷനിൽ എപ്പിമറൽ കീ യൂസ് ചെയ്യുന്നുണ്ട്. ആ എപ്പിമറൽ കീ യൂസ് ചെയ്യുമ്പോൾ തന്നെ പറയുന്നുണ്ട് എപ്പിമറൽ കീ റീയൂസ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. റീയൂസ് ചെയ്തു അങ്ങനെ എപ്പിമറൽ കീ റീയൂസ് ചെയ്താൽ വരുന്ന വേറൊരു അറ്റാക്കാണ് അതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. സപ്പോസ് നമ്മൾ എപ്പിമറൽ കീ റീയൂസ് ചെയ്തെന്ന് പറയാൻ പറ്റുക നമ്മുടെ ഉണ്ട് കിട്ടുന്ന എന്താണ് R1 R2 എന്ന് പറയുന്നത് നമ്മൾ രണ്ടെണ്ണം കണ്ടുപിടിക്കുമല്ലോ. അതേപോലെ തന്നെ R1 R2 M1 M2 S1 S2 അതൊക്കെ കണ്ടുപിടിക്കും നമ്മൾ. രണ്ട് പാക്കേജാണെന്ന് വിചാരിക്കുക. എപ്പിമറൽ കീ യൂസ് ചെയ്തിട്ട് ഈ രണ്ട് പാക്കേജും സെയിം എപ്പിമറൽ കീ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വിചാരിക്കാം. ഇതിൽ നിന്ന് എന്താ പറയുക അറ്റാക്കറിന് അറിയാൻ പറ്റും നമ്മുടെ എപ്പിമറൽ കീ റീയൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. സോ നമ്മൾ ആരെങ്ങനെ കണ്ടുപിടിക്കുന്നത്? R = α⁴ KE (mod P mod Q) അതല്ലേ ഹോൾ മോഡ് ക്യൂ എന്ന് പറയാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് എന്താണ് പിന്നെന്താണ് S1 = SHA of M1 മെസ്സേജ് ഫസ്റ്റ് മെസ്സേജ് പ്ലസ് D × R (the whole × KE inverse mod Q) S2 = SHA of M2 മെസ്സേജ് സെക്കൻഡ് മെസ്സേജ് അത് ## ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് സെക്കൻഡ് മെസ്സേജ് പ്ലസ് D × R (the whole × KE inverse mod Q). നമുക്കറിയാം ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പബ്ലിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയത് കാരണം പബ്ലിക് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ആയത് കാരണം അത് കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ ഹാഷ് ഫംഗ്ഷൻ വെച്ചിട്ട്. 160 ബിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മെസ്സേജിന്. സോ മെസ്സേജിനെ 160 ബിറ്റിൽ ട്രാൻസ്ഫർ ചെയ്തത് ആ സാധനം നമ്മുടെ ഹാക്കറുടെ കയ്യിൽ ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ കയ്യിൽ എപ്പിമറൽ കീ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഹാക്കറുടെ കയ്യിൽ വേറെന്തൊക്കെ ഡാറ്റ ഉണ്ടാവും? ക്യൂ ഉണ്ടാവും, പി ഉണ്ടാവും, ആരുണ്ടാവും. പ്രൈവറ്റ് കീ നമ്മുടെ ഹാക്കറുടെ കയ്യിൽ ഉണ്ടാവില്ല, പബ്ലിക് കീ നമ്മുടെ ഹാക്കറുടെ കയ്യിൽ ഉണ്ടാവും എന്നല്ല പറയുന്നത്. അപ്പോൾ R ഉം Q ഉം എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇതിൽ ഈ ഇക്വേഷൻ S1 S2 എന്ന് പറഞ്ഞ രണ്ട് ഇക്വേഷനിൽ എന്തൊക്കെയാണ് അൺനോൺസ് ആയിട്ടുള്ളത്? ഈ എപ്പിമറൽ കീ KE inverse ഉം D യുമാണ് അൺനോൺ ആയിട്ടുള്ളത്. നമുക്കറിയാം D എന്ന് പറയുന്നത് സെയിം തന്നെയാണ് രണ്ടിടത്തിലും സെയിം തന്നെയാണ്. നമ്മളെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞ എന്താണ് എപ്പിമറൽ കീ ആണ് ഒരേ കീ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ബട്ട് നമ്മുടെ ഇവിടുത്തെ കേസ് എന്താണ്? എപ്പിമറൽ കീ ഒരേ കീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹെൻസ് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് രണ്ട് ഇക്വേഷനാണ്. S1 ഉം S2 എന്ന് പറഞ്ഞ രണ്ട് ഇക്വേഷനാണ്. അതിൽ രണ്ട് അൺനോൺസ് ഉണ്ട്. സോ ആ രണ്ട് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടാൻ പറ്റും? ആ രണ്ട് അൺനോൺസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഹാക്കർ ക്യാൻ ഈസിലി ഡീക്രിപ്റ്റ് ദാറ്റ് ഡാറ്റ. സോ നമ്മൾ എപ്പിമറൽ കീ ഒരിക്കലും റീയൂസ് ചെയ്യരുത് എന്നാണ് ഇതിലൂടെ പറയുന്നത്. അടുത്തതായി നമ്മൾ DSAയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് പറയുന്നത്. DSAയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് നോക്കിയാൽ അല്ല ഫസ്റ്റ് വൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ DSAയുടെ സിഗ്നേച്ചർ ലെങ്ത് എന്ന് പറഞ്ഞു വെച്ചാൽ വേറെ അൽഗോരിതത്തിനെ വെച്ച് നോക്കുമ്പോൾ ചെറുതാണ്. സോ നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് DSAയുടെ സിഗ്നേച്ചർ ലെങ്ത് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് വൺ എന്താണെന്ന് വെച്ചാൽ DSAക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അധികം സ്പേസ് ആവശ്യമില്ല. അതിന് കൂടാതെ തന്നെ വേറെ അൽഗോരിതത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി സ്പീഡായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് DSAയുടെ കാര്യത്തിൽ. പിന്നെ തേർഡ് വൺ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇതിന് സബ്സ്ക്രിപ്ഷൻ ഒന്നും ആവശ്യമില്ല. ഇതൊരു പേറ്റൻറ്റ് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. നമ്മളിപ്പോൾ പേറ്റൻറ്റ് ഫ്രീ അൽഗോരിതമാണ്. ഇതിപ്പോൾ നമ്മൾ ചിലതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ മാസം മന്ത്ലി ഒരു ഇയർലി സബ്സ്ക്രിപ്ഷൻ്റെ ആവശ്യം വരുന്നുണ്ട് അതിൻ്റെ സർവീസസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഇതൊരു പേറ്റൻറ്റ് ഫ്രീ സോഫ്റ്റ്വെയർ ആയത് കാരണം നമ്മളുടെ കൺവീനിയൻ്റ് അനുസരിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. മൂവിങ് ഓൺ ടു പറയും ഡിസഡ്വാൻറ്റേജസ് ഓഫ് DSA ആണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അല്ല ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓതൻറ്റിക്കേഷൻ്റെയും വെരിഫിക്കേഷനും കുറച്ച് സമയം എടുക്കുന്നുണ്ട്. വേറെ അൽഗോരിതത്തിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ സമയം എടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് DSA എന്ന് പറയുന്നതിൽ ഡാറ്റ എൻക്രിപ്റ്റ് ആവുന്നില്ല. ബട്ട് ഓൺലി ഓതൻറ്റിക്കേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത് സെക്കൻഡ് വണ്ണിൽ. തേർഡ് വൺ എന്താ പറയുന്നതെന്ന് വെച്ചാൽ DSA നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജിനെ SHA ഹാഷ് ഉപയോഗിച്ചിട്ട് കംപ്രസ് ചെയ്യുന്നുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് തേർഡ് വണ്ണിൽ പറയുന്നത്. അടുത്തതായി നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നാണ് പറയാൻ പോകുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് സേവ്സ് ടൈം, സെക്കൻഡ് കോസ്റ്റ് സേവിങ്, തേർഡ് വർക്ക് ഫ്ലോ എഫിഷ്യൻസി, ഫോർത്ത് വൺ ബെറ്റർ കസ്റ്റമർ എക്സ്പീരിയൻസ്, ഫിഫ്ത്ത് വൺ സെക്യൂരിറ്റി, സിക്സ്ത് ലീഗൽ വാലിഡിറ്റി, സെവൻത്ത് വൺ ഇസ് ഫ്യൂച്ചർ വാലിഡിറ്റി, എയ്ത്ത് വൺ എൻവിറോൺമെൻറ്റൽ ബെനിഫിറ്റ്സ് ആൻഡ് നയൻത്ത് വൺ ഇസ് ബിസിനസ് എഫിഷ്യൻസി. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സേവ്സ് ടൈം. ഒബ്വിയസ്ലി ഇത് നമ്മളിപ്പോൾ ഒരു ഡിജിറ്റലി സൈൻ ചെയ്യുന്ന ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യാന്ന് വെച്ചാൽ അത്ര സമയം ആവശ്യം വരുന്നില്ല. നമ്മളിപ്പോൾ ഒരു പേപ്പർ ഡോക്യുമെൻറ്റ് നമ്മളൊരു പ്രിൻ്റ് എടുത്തിട്ട് ഒരു പേപ്പർ ഡോക്യുമെൻറ്റ് നമ്മളൊരു ഓഫീസറുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു മാനേജറുടെ അടുത്ത് സൈൻ മേടിക്കുകയാണെന്ന് വെച്ചാൽ നമ്മളെന്താണ് ആദ്യം ആ മാനേജറുടെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും, പിന്നെ ആ അപ്പോയിൻമെൻറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ അത്രയും സമയം നമുക്ക് ഒരു ഡോക്യുമെൻറ്റ് ഡിജിറ്റലി സൈൻ ചെയ്യണമെന്ന് വെച്ചാൽ അത്രയും സമയം ലാഭിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓബ്വിയസ്ലി അത് നമ്മൾ നേരിട്ട് പോയി സൈൻ ചെയ്യിപ്പിക്കുന്നത് മേടിക്കുന്നതിനെക്കാട്ടിലും കോസ്റ്റ് സേവിങ് തന്നെയാണ് നമ്മളൊരു ഡോക്യുമെൻറ്റ് ഡിജിറ്റലി സൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വർക്ക് ഫ്ലോ എഫിഷ്യൻസി കൂടുതൽ കൊണ്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ നമ്മൾ ബെറ്റർ കസ്റ്റമർ എക്സ്പീരിയൻസ് കൂടിയാണ്, കാരണം അത് സമയലാഭം കൂടിയാണ്. അതുകൂടാതെ തന്നെ എന്താണ് നമുക്ക് അത്ര പൈസയോ ആവുന്നില്ല നമ്മൾ ഒരു ഡോക്യുമെൻറ്റ് ഡിജിറ്റലി സൈൻ ചെയ്യണമെന്ന് വെച്ചാൽ. സോ കസ്റ്റമേഴ്സിനും അതൊരു ബെറ്റർ എക്സ്പീരിയൻസ് കൂടെ ആയിരിക്കും നമ്മളൊരു ഡോക്യുമെൻറ്റ് ഡിജിറ്റലി സൈൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ. ഫിഫ്ത്ത് വൺ സെക്യൂരിറ്റി. നമ്മളിപ്പോൾ പറഞ്ഞാൽ ഒരു പേപ്പർ ഡോക്യുമെൻറ്റ് നമ്മളിപ്പോൾ ഒരു മാനേജറുടെ അടുത്ത് ഓഫീസറിന് ആരുടെ അടുത്തെങ്കിലാണ് നോക്കുന്നത്, നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചറിൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ സൈൻ ചെയ്ത് മേടിച്ചെന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് ആ ഡോക്യുമെൻറ്റ് മിസ്സായി പോയാൽ നമ്മുടെ കയ്യിൽ പിന്നെ ഒരു പ്രൂഫ് ഉണ്ടാവില്ല. മിസ്സായി അല്ലാന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫ്രോഡാണ്, നമ്മളിപ്പോൾ സൈൻ ചെയ്ത് മേടിച്ചത് ഒരു ഫ്രോഡിൻ്റെ ഇതാണെന്ന് വെച്ചാൽ ആ ഫ്രോഡ് നമ്മൾ ഞാൻ സൈൻ ചെയ്തതല്ല ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ നമുക്കത് മറുവാദം പറയാൻ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. സോ അതേസമയം നമ്മളൊരു ഡോക്യുമെൻറ്റ് ഡിജിറ്റലി സൈൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിൻ്റെ അഡ്വാൻറ്റേജസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിൻ്റെ അഡ്വാൻറ്റേജിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മളൊരു ഡോക്യുമെൻറ്റ് നമ്മുടെ സെൻറ്റർ എന്ന് പറയുന്നത് ഡിജിറ്റലി സൈൻ ചെയ്താൽ പിന്നെ ആ സെൻറ്റർക്ക് അത് ഡിനൈ ചെയ്യാൻ പറ്റില്ല, ഞാനെല്ലാം സൈൻ ചെയ്തെന്നുണ്ട്. സോ അങ്ങനെ കുറച്ച് നമ്മളുടെ അങ്ങനെ അത് കാരണം കുറച്ചുകൂടി സെക്യൂർഡ് ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു പെൻ ഡ്രൈവിലോ അല്ലെങ്കിൽ ഒരു ക്ലൗഡിലോ ഗൂഗിളിലോ എന്തെങ്കിലും സേവ് ചെയ്തിട്ട് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ PC, ലാപ്ടോപ്പ് എന്തെങ്കിലും ഒരു ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും ആ ഡോക്യുമെൻറ്റ്സ്. സോ അത് അത്രയ്ക്കും സെക്യൂർഡ് ആണെന്ന് കൂടിയാണ് പറയുന്നത് നമ്മളൊരു ഡോക്യുമെൻറ്റ് ഡിജിറ്റലി സൈൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ. അതിന് ലീഗൽ വാലിഡിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഫ്യൂച്ചറിലും ഇത് വാലിഡ് ആയിരിക്കും. നമ്മളൊരു ഡോക്യുമെൻറ്റ്സ് സേവ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ പറയുക, കാലപ്പഴക്കം കാരണം നമ്മൾ ചിലപ്പോൾ സൈൻ ചെയ്ത പേപ്പറിനൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പറ്റിയെന്ന് വരുത്താം, അങ്ങനെയൊന്നും ഇത് വരില്ല. ഫ്യൂച്ചറിലും വാലിഡ് ആയിരിക്കും ഒരു സ്റ്റോറി ഇത് വെച്ച് വെച്ചാൽ. അതേപോലെ തന്നെ കുറേ എൻവിറോൺമെൻറ്റൽ ബെനിഫിറ്റ്സും കൂടിയുണ്ട് നമ്മളൊരു ഡോക്യുമെൻറ്റ് ഡിജിറ്റലി സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ. പിന്നെ അത് ബിസിനസ് എഫിഷ്യൻസിക്ക് നല്ലോണം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇൻ്റർനാഷണൽ ക്ലയൻസൊക്കെ ആണെന്ന് വിചാരിക്കാം, നമ്മളത് അങ്ങോട്ട് പോയി ചെയ്യുന്നതിനെക്കാട്ടും ബെറ്ററാണ് ഇവിടെ നിന്ന് ഒരു വീഡിയോ കോൺഫറൻസ് ഇട്ട് എന്താ പറയുക നമ്മുടെ ക്ലയൻറ്റിൽ നിന്ന് മേടിച്ചെടുക്കുന്നത്. ആ ഒരു ഇൻ്റർനാഷണൽ ക്ലയൻ്റ് ആണെന്ന് വെച്ചാൽ ആ ക്ലയൻറ്റിൽ നിന്ന് സിഗ്നേച്ചർ മേടിച്ചെടുക്കുന്ന ഒരു ഡോക്യുമെൻറ്റ് ഡിജിറ്റലി സൈൻ ചെയ്തിട്ട് നമ്മൾ മേടിച്ചെടുക്കുന്നത്. സോ ഇതുകൊണ്ട് നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് എന്ന സെമിനാറിൻ്റെ അവസാനത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇത്രയും നമ്മൾ പഠിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചറിൽ വൺ ഓഫ് ദ ഇന്നവിറ്റബിൾ തിങ്സ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് അത്രയും സെക്യൂർഡാണ്. ഒരു ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യുന്നതിൽ ഏറ്റവും സെക്യൂർഡ് വേ തന്നെയാണ് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് സൈൻ ചെയ്യാനെന്ന് പറയുന്നത് തന്നെ. ഡെവലപ്ഡ് കൺട്രീസ് എല്ലാം ഏകദേശം ഈ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിൻ്റെ മെത്തേഡിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളുടെ ഇപ്പോൾ ഇന്ത്യയും വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മളൊരു ഇൻകം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇൻകം കാസ്റ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു അക്ഷയയിൽ പോയി എടുക്കുകയല്ല ചെയ്യുന്നത്. അതെടുത്തത് അപ്രൂവ് ചെയ്ത് നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ നമ്മൾ കിട്ടുന്നൊരു ജസ്റ്റ് ഒരു പ്രിൻ്റ് പേപ്പറാണ് കിട്ടുന്നത്. അതിൽ നമ്മുടെ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ ആരെയും മുനിസിപ്പാലിറ്റിയിലെ ഓഫീസറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈനൊന്നും ചെയ്തു തരുന്നില്ല. എന്താ പറയുക, പേഴ്സൺ മീൻസ് ലിറ്ററലി സൈൻ ചെയ്തു തരുന്നില്ല. എങ്ങനെ ചെയ്യുന്നത്, അതൊരു ഡിജിറ്റലി സൈൻ ചെയ്തിട്ടാണ് നമ്മളുടെ ആ പ്രിൻ്റ് കിട്ടുന്നത്. അതേപോലെ തന്നെ വേരിയസ് ഗവൺമെൻറ് ഓഫീസസിലും നമ്മളിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇൻകം സർട്ടിഫിക്കറ്റ്, നേറ്റീവ് സർട്ടിഫിക്കറ്റ് മാത്രമല്ല വേറെ കുറേ സർട്ടിഫിക്കറ്റ്സിനും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതൊന്നാമത് മോസ്റ്റ് സെക്യൂർ വേ കൂടെ തന്നെയാണ് ഒരു ഡോക്യുമെൻറ്റ് ഡിജിറ്റൽ സൈൻ ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫ്യൂച്ചറിൽ ഇതൊരു വൺ ഓഫ് ദി ഇന്നോവേറ്റബിൾ തിങ്സ് ആയിട്ട് വരാൻ പോകുന്നതാണ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്ന സെമിനാർ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.